Hi friends, welcome back to my channel. I am Nimisha. If you like my videos, like and share. And if you are new, subscribe. If you are subscribe and support. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്യില്ല എപ്പോഴും ചെയ്യുമ്പോൾ അരിച്ചിട്ട് വേണേ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇതുപോലൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതുപോലെ നൈസിംഗ് ചെയ്ത് ഫസ്റ്റ് ലെയർ ഇതുപോലെ ക്രീം ചെയ്ത് ഷുഗർ സിറപ്പ് നന്നായിട്ട് സോക്ക് ചെയ്തിട്ട് വേണേ ചെയ്യാനായിട്ട് എന്നിട്ട് അതിന് ശേഷം നമുക്ക് അതിന് മേളിൽ ചോക്ലേറ്റ് ഗനാഷ് ഏഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് നല്ല റിച്ച് ടേസ്റ്റ് കിട്ടാനായിട്ട് നല്ല ടേസ്റ്റ് അടിപൊളി ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് കിട്ടും അപ്പോൾ ഇതാണെങ്കിൽ നമുക്ക് എല്ലാ ലെയേഴ്സ് സെറ്റാക്കി എടുക്കാം ഞാൻ ഒത്തിരി കാണിച്ച് ബോർ ചെയ്യുന്നില്ല കേട്ടോ നിങ്ങൾ ഒത്തിരി കണ്ട് കഴിഞ്ഞാൽ പിന്നെ ബോറായി പോകത്തില്ല അത് കാരണം കൊണ്ട് പിന്നെ ഒത്തിരി ഒന്നും കാണിക്കുന്നില്ല അപ്പോൾ ഇത് കണക്ക് നമുക്ക് എല്ലാം റെഡിയാക്കിയെടുത്തിട്ടുണ്ട് ഞാൻ ഇനി നമുക്ക് ക്രം കോട്ട് ചെയ്തെടുക്കാവേ സൈഡിലൊക്കെ ആദ്യം ഇതുപോലെ നന്നായിട്ട് ഗ്യാപ്പൊക്കെ ഉള്ളിടത്ത് ക്രീം ഫില്ല് ചെയ്ത് കൊടുക്കാം പിന്നെ മേളിലും കുറേശ്ശെ ക്രീം പുരട്ടി നല്ലതായിട്ട് ക്രം കോട്ട് ചെയ്തിട്ട് നമുക്കൊരു 15 മിനിറ്റത്തേക്ക് ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ആവാനായിട്ട് മാറ്റി വെക്കണം അതിന് ശേഷം വേണം നമ്മൾ ഫൈനൽ കോട്ട് ചെയ്യാനായിട്ട് ഫ്രണ്ട്സ് നിങ്ങൾക്ക് എന്തൊക്കെ പുതിയ പുതിയ വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്നെ അറിയിക്കുക പിന്നെ ഒത്തിരി വ്യൂസൊന്നും ഇപ്പോൾ ആരും വീഡിയോസൊന്നും ഫുൾ കാണാറില്ല പ്ലീസ് ഒന്ന് കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ സപ്പോർട്ടിനനുസരിച്ച് ഇരിക്കും മുന്നോട്ടൊക്കെ വീഡിയോസൊക്കെ ഇടാം നിങ്ങൾ ഫുൾ വീഡിയോസൊന്നും കാണാത്ത കാരണം കൊണ്ട് എനിക്കും ഒരു മൂഡ് വരത്തില്ല ഇടാനായിട്ട് അത് കാരണം കൊണ്ടാണ് രണ്ട് ദിവസം ഒന്നും ഇടാതിരുന്നത് പ്ലീസ് നിങ്ങൾ എത്രയും ഉണ്ടെങ്കിൽ അത്രയും ഫുള്ളായിട്ട് കണ്ട് തന്നെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടിന് ഒത്തിരി ആവശ്യമുണ്ട് എനിക്ക് അപ്പോൾ ഇത് കണക്ക് ഞാനാണെങ്കിൽ ക്രം കോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് നമുക്ക് 15 ഫിഡ്ജി വെച്ചിട്ട് ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കാണെങ്കിൽ ഇതുപോലെ മേളിൽ നമുക്ക് ഇതുപോലെ ഒരു ചോക്ലേറ്റ് ഗനാഷ് ചെയ്തിട്ട് ഞാൻ അരിച്ചിട്ടാണ് എടുത്തത് കേട്ടോ മെൽറ്റ് ചെയ്തിട്ട് എന്നിട്ടാണെങ്കിൽ ഇതുപോലെ പൈപ്പും വേഗം ക്രീം നിറച്ച് നമ്മൾ ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഫിനിഷിങ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇത് കണക്ക് ചെയ്തെടുത്തിട്ടുണ്ട് മേളിൽ നമുക്ക് ഇതുപോലെ ക്രീം പരട്ടി കൊടുക്കാം എന്നിട്ട് നമുക്കൊരു സ്ക്രാപ്പറും കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഫിനിഷിങ് ചെയ്തെടുത്താൽ മതി അതാണ് സിമ്പിളല്ലേ നമുക്ക് വീട്ടിൽ തന്നെയാണെങ്കിൽ റെഡിയാക്കി സിമ്പിളായിട്ട് ചോക്ലേറ്റ് കേക്കൊക്കെ ഇതുപോലെ റെഡിയാക്കി കൊടുക്കാവുന്നേ ഉള്ളൂ പെട്ടെന്ന് ബിഗ്നർ പോലെ ആണെങ്കിൽ പോലും ഇതുപോലെ ചെയ്തിട്ട് ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഐസിങ് ചെയ്തെടുക്കാൻ പറ്റും ഇതുപോലെ നമ്മൾ ചെയ്തിട്ട് ചെയ്യുവാണെങ്കിൽ ഉണ്ട് എല്ലാ സൈഡും ഒരുപോലെ ക്രീം സ്പ്രെഡാവും അല്ലെങ്കിൽ നമ്മൾ അല്ലാതെ പുരട്ടുവാണെങ്കിൽ ചിലയിടത്ത് കൂടുതലും ചിലയിടത്ത് കുറവായിരിക്കും ഇത് ഇപ്പോഴേ കണ്ടാവും എല്ലാം ഒരു ലെവൽ തന്നെ ഒറ്റ ഇതിന് തന്നെ ഫിനിഷിങ് ആയി കിട്ടി മേളിലും നമ്മൾ ഇതുപോലെ തന്നെ ഒന്ന് പുരട്ടിയിട്ട് ഇതുപോലെ ഒന്ന് കറക്കി കൊടുത്താൽ മതി അപ്പോൾ ഒരുവിധമൊക്കെ എല്ലാം ആയിട്ടുണ്ട് ഇനിയാണെങ്കിൽ സ്ക്രാപ്പറും കൊണ്ടും അക്കോമ്പും കൊണ്ടും ഒന്നുണ്ട് സൈഡിലൊക്കെ ഒരു ഡിസൈനും കൊടുക്കുന്നുണ്ട് ഞാൻ അപ്പോൾ കുറച്ചൊക്കെ ആണെങ്കിൽ എയർ ബബിൾസ് ഉള്ളിടത്തൊക്കെ ആണെങ്കിൽ അവിടെയൊക്കെ വെച്ച് അഥവാ ക്രീം കുറവുള്ളതെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ക്രീം പുരട്ടിയിട്ട് വേണം പിന്നെയും അതുപോലെ ചെയ്ത് കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് തന്നെ ഫിനിഷിങ് ആയി കിട്ടും ഇനി ഒരു വട്ടം കൊണ്ട് ഞാനിതിൽ കറക്കി കൊടുക്കുമ്പോൾ ഇനി പിന്നെയും ഇതുപോലെ തന്നെ മേളി ക്രീം വരും അപ്പോൾ അതും നമ്മൾ സ്ക്രാപ്പ് ചെയ്തെടുക്കണം നന്നായിട്ട് ഇതെനിക്ക് സ്ക്രാപ്പ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്കിനി ഒരു കോമ്പ് കൊണ്ട് നമുക്ക് സൈഡിലൊരു ഡിസൈനും കൊടുക്കാം അതിൻ്റെ മേളിൽ നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് ഏഡ് ചെയ്ത് കൊടുക്കണം നന്നായിട്ട് തണക്കണേ ചോക്ലേറ്റ് ഗനാഷ് ഒഴിക്കാൻ മുമ്പ് ഒരു അരമണിക്കൂറത്തേക്കെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് സെറ്റായി ഇരിക്കണം എന്നാലും നമുക്ക് നല്ല ഡ്രിപ്പായിട്ട് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ഡ്രിപ്പായിട്ട് നമുക്കത് കിട്ടത്തേ ഉള്ളൂ അപ്പോൾ അതേതുപോലെ സൈഡിലൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഞാൻ പിന്നെ ഇതുപോലെ മേളിൽ ക്രീം വരുവാണെങ്കിൽ അതും ഇതുപോലെ തന്നെ ഒരു അരമണിക്കൂർ സെറ്റാക്കിയതിന് ശേഷം ഞാനാണെങ്കിൽ എടുത്തിട്ടുണ്ട് ഇനി നമുക്കാണ് പൈപ്പും ബാഗിൽ ഞാൻ പൈപ്പും ബാഗിൽ ചോക്ലേറ്റ് ഗനാഷ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അത് ഇതുപോലെ തന്നെ ആദ്യം ഒന്ന് ഡ്രിപ്പ് ചെയ്ത് കൊടുക്കാം നമുക്ക് എന്നിട്ട് അതിൻ്റെ മേളിൽ നമുക്ക് ബാക്കിയുള്ളത് അതിൻ്റെ മേളിലും കൊണ്ട് നമ്മളൊന്ന് സ്പ്രെഡ് എടുക്കാം പെട്ടെന്ന് തന്നെ ചെയ്തിട്ട് അതുപോലെ പെട്ടെന്ന് തന്നെ പെലറ്റ് നൈഫും കൊണ്ട് കറക്കി കൊടുക്കണേ എന്ന് വെച്ചാൽ കേക്ക് തണുത്തിരിക്കില്ല അപ്പോൾ അത് കാരണം ചോക്ലേറ്റ് പെട്ടെന്ന് തന്നെ സെറ്റ് ആവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് പിന്നെ നമ്മൾ വിചാരിക്കുന്ന കൂട്ട് ഫിനിഷിങ് മേളിൽ കിട്ടത്തില്ല അത് കാരണം ഇതേ കണ്ടാകും അപ്പോൾ ഇതുപോലെ ആയിട്ടും പെട്ടെന്ന് തന്നെ നമുക്ക് ഇതുപോലെ കറക്കി കൊടുക്കുക അഥവാ നിങ്ങൾക്ക് പെട്ടെന്ന് ഇതുപോലെ തോന്നുക എവിടെയെങ്കിലൊക്കെ ബാക്കിയുണ്ടോ എന്ന് വെച്ചാൽ പിന്നെ ഈ സ്ക്രാപ്പർ കൊണ്ട് കറക്കല്ലേ അല്ലെങ്കിൽ പിന്നെ ആണെങ്കിൽ എല്ലാം ഫിനിഷിങ് നമ്മുടെ കേടായി പോകും ഇതുപോലെ തട്ടിക്കൊടുത്താൽ മതി അപ്പോൾ ആവാത്തിടത്ത് എല്ലാം സ്പ്രെഡായി കിട്ടും അപ്പോൾ ഇത് കണക്ക് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കാണെങ്കിൽ ഇതുപോലെ ഞാൻ ഗോൾഡൻ ഡസ്റ്റ് എടുത്തിട്ടുണ്ട് ഈ വേപ്പർ എക്സ്
പിന്നെ കുറച്ച് നോസിൽസ് എടുത്തിട്ടുണ്ട് വലുതും ചെറുതും പല സൈസിൽ നമുക്ക് ഏതൊക്കെ സൈസാണ് ഇഷ്ടമെന്ന് വെച്ചാൽ അപ്പോൾ ഇതുപോലെ ഗോൾഡൻ ഡസ്റ്റിനകത്ത് കുറച്ച് വെപ്പർ എക്സും കലക്കിയതിനു ശേഷം നമുക്ക് വേണം ഇതുപോലെ ഒന്ന് കളയാൻ പക്ഷേ ചോക്ലേറ്റ് കേക്ക് സെറ്റായതിനു ശേഷം വേണം ഒരു 10-15 മിനിറ്റ് സെറ്റായതിനു ശേഷം നമ്മൾ വേണം ഈ ഡിസൈൻ ചെയ്യാൻ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കും നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം